അങ്ങനെയൊന്നുമില്ല. എന്നാൽ അത് അത് വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു അടിപൊളി പടം, അടിപൊളി, നല്ല എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് പടം. സോങ്സ് രക്ഷയില്ലേ, ഏറമോന്റെ മ്യൂസിക്കല്ലേ, പക്ക അടിപൊളി, ഒന്നും പറയാനില്ല. ആക്ഷനുകളുണ്ട്. സെക്കൻഡ് പാർട്ടിലാണ് ഇത്തിരി കൂടി ബെറ്റർ ആയിട്ട് വരാൻ തോന്നുന്നത്. സെക്കൻഡ് പാർട്ടിൽ നല്ല വെയിറ്റിംഗ് ആണ്. ലാഗൊന്നുമില്ല. അങ്ങ് ഗൗതം വാസുദേവന്റെ ഒരു എല്ലാ സ്റ്റൈൽ, ലാസ്റ്റ് സ്റ്റൈൽ ബേസ് ആക്ഷൻ, അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അത് എന്റെ എക്സ്പെക്ടേഷൻ ലെവല് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. വിക്രത്തിന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളവര് കണ്ടിട്ട് അവര് പറയട്ടെ. അതിപ്പോ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ടു ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത്. പാർട്ട് വണ്ണിൻ്റെ ഇത് മാത്രമാണ് കാണിക്കുന്നത്. പാർട്ട് ടു ഉണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും ഉണ്ടെങ്കിലും വെയിറ്റിംഗ് ആണ്. പടം എന്തായാലും കാണേണ്ടതാണ്. തിയേറ്റർ വാച്ച് അടിപൊളി, സൂപ്പർ ആണ്. ആക്ഷൻ സീൻസ് സീക്വൻസ് കുറവാണ്. ഫസ്റ്റ് ഹാഫിലാണ് ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്താണ് ലാസ്റ്റ് ഫുള്ള് മൊത്തത്തിൽ ഒരു ആക്ഷനാണ്. എന്താണ് ഗൺ ഫൈറ്റും മറ്റേ മൊത്തത്തിൽ അടിപൊളിയാക്കി കളഞ്ഞു. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സിനിമയാണ്. തിയേറ്ററിലെ എക്സ്പീരിയൻസ് എനിക്കൊരു ഭയങ്കര, അല്ല ഒരു തമിഴ് സിനിമയിൽ നമ്മുടെ മുഖം കാണാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് തന്നെ. ഒപ്പം സിലംബരസ് എസ് ടി ആർ, പിന്നെ എ ആർ റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമ്മുടെ മുഖം സ്ക്രീനിൽ തെളിയുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡ്രീം കം ട്രൂ ആണ്. ആൻഡ് ഗൗതം മേനോൻ സാറിൻ്റെ ഒരു ഗ്യാങ്സ്റ്റർ മൂവി, നമ്മൾ വാരണമായ രഥത്തിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ടിലാണ് അങ്ങനത്തെ ഒരു അപ്രോച്ച്. പിന്നെ വേട്ടയാട് വിളയാടൊക്കെയാണ് നമ്മൾ കണ്ട് ത്രില്ലടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച്, ഒരു റിയലിസ്റ്റിക് ഗ്യാങ്സ്റ്റർ മൂവി. അപ്പോൾ അതിൻ്റെ ഭാഗമാകുക, ആദ്യത്തെ തമിഴ് സിനിമ, അതിനകത്തൊരു പാട്ട് കൂടെ പാടാൻ പറ്റിയ ഒരു റാപ്പ് സോങ് കൂടെ. അപ്പം ഇൻ ലോട്ട് മെനി വേയ്സ് എനിക്കിത് ഭയങ്കര, എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ളൊരു പ്രശ്നം. അത് വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു കാര്യമായിരുന്നു. ഞാൻ ആക്ച്വലി